മാർപ്പാപ്പ പദവിയിൽ പോപ്പ് ഫ്രാൻസിസ് എത്തിയിട്ട് ഇന്നേക്ക് 10 വർഷം. കർക്കശ്യമായ ചട്ടക്കൂട്ടിൽ നിന്നും കത്തോലിക്ക സഭയുടെ മുഖച്ഛായ മാറ്റിയ പാപ്പ എന്നാണ് പോപ്പ് ഫ്രാൻസിസ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബെനഡിക്ട് 16-ാമൻ അപ്രതീക്ഷിതമായി പദവി ഒഴിഞ്ഞതിനെ തുടർന്നാണ് അർജന്റീനിയൻ കർദിനാൾ ഹോർഹെ മാരിയോ ബർഗോളിയോ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധമുള്ള പ്രതിസന്ധിയാണ് 2013 ഫെബ്രുവരി 28 ആഗോള കത്തോലിക്ക സഭ സാക്ഷ്യം വഹിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആജീവനാന്തം പദവിയിൽ തുടരുന്ന കീഴ്വഴക്കം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ തിരുത്തി. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ വേഗത്തിൽ പരിഹരിച്ച് കർദിനാൾമാർ കോൺക്ലേവിലേക്ക്. മാർച്ച് 12-ും 13-ും 4 തവണയായി പുതിയ പോപ്പിനായി കർദിനാൾമാരുടെ വോട്ടെടുപ്പ്. 4-ാം റൗണ്ട് വോട്ടെടുപ്പിൽ സിസ്റ്റൈൻ ചാപ്പലിൽ വെള്ളപ്പുക ഉയർന്നു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നിന്നും ഹബേമുസ് പാപ്പാം എന്ന അറിയിപ്പ്. പുതിയ പോപ്പിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ഇതാരാണെന്ന് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ കൂടിയവർ പരസ്പരം ചോദിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പ്, ജെസ്യൂട്ട് സഭാംഗമായ ബ്യൂനസ് ഐറിസിലെ കർദിനാൾ ഹോർഹെ മാരിയോ ബർഗോളിയോ ഫ്രാൻസിസ് എന്ന പേരിൽ മാർപ്പാപ്പ പദവിയിലേക്ക്. ഇതര മതങ്ങളോടുള്ള സമീപനത്തിലും ദരിദ്ര ജനവിഭാഗത്തോടുള്ള കരുതലിലും സ്വവർഗാനുരാഗികളെ ചേർത്ത് നിർത്തിയും സഭാസിംഹാസനത്തിന്റെ മൂല്യമെന്താകണമെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി. ഗർഭചിത്രം, സ്ത്രീ പൗരോഹിത്യം, സ്വവർഗവിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ പരമ്പരാഗത നിലപാടുകൾ ഫ്രാൻസിസ് പാപ്പ മാറ്റിയില്ല. അർജന്റീനയിലെ ഏകാധിപത്യ ഭരണത്തിന്റെ കാലത്ത് അതിനോട് സന്ധി ചെയ്തയാളെന്ന വിമർശനം ജെസ്യൂട്ട് സഭയ്ക്കുള്ളിൽ ഒരു കാലത്ത് ഹോർഹെ മാരിയോ ബർഗോളിയയെ അനഭിമതനാക്കിയിരുന്നു. വിമോചന ദൈവശാസ്ത്രത്തിന്റെ കാലത്ത് അതിനെ സർവശക്തിയെടുത്ത് നേരിട്ടയാളുമാണ്. മുൻകാല നിലപാടുകളിൽ പലതും അപക്വമായിരുന്നുവെന്ന് മാർപ്പാപ്പയായ ശേഷം ഫ്രാൻസിസ് പാപ്പ അഭിപ്രായപ്പെട്ടിരുന്നു. താനൊരു പാപിയാണെന്നും പല വേദികളിലും തുറന്നു പറഞ്ഞു. അധികാരത്തിന്റെ മഹോന്നത പദവിയിലിരിക്കുമ്പോഴും ഈ തുറന്നു പറച്ചിലുകളാണ് ഫ്രാൻസിസ് പാപ്പയെ പ്രിയങ്കരനാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.